നമസ്കാരം. മൈ ഡിവൈൻ വർഷിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളെല്ലാവരും ജീവിതത്തിൽ സന്തോഷമായി ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. സന്തോഷമായി ജീവിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് അസുഖങ്ങൾ ഒന്നുമില്ലാതെ ആരോഗ്യമായി ജീവിക്കണം. ആരോഗ്യം മാത്രം കൊണ്ട് സന്തോഷമുണ്ടാവില്ല. നമുക്ക് താമസിക്കാൻ വീട് വേണം, ധരിക്കുന്നതിന് വസ്ത്രം വേണം, വിശപ്പിന് ഭക്ഷണം, ഇവയെല്ലാം വേണം. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കഴിഞ്ഞാൽ നമ്മുടെ മറ്റ് ആഗ്രഹങ്ങൾ സാധിക്കുന്നതിന് ആവശ്യമുള്ള പണം വേണം. നമ്മുടെ ആവശ്യങ്ങൾ ആഗ്രഹങ്ങൾ എല്ലാം സാധിച്ചെടുക്കുന്നതിന് ആവശ്യമുള്ള പണം സമ്പാദിക്കുന്നതിന് നമ്മുടെ കഠിനാധ്വാനത്തിനോടൊപ്പം ഈശ്വരൻ്റെ അനുഗ്രഹവും വേണം. ഈശ്വര വഴിപാടുകൾ, പൂജകൾ തുടങ്ങിയവ ചെയ്യുന്നവർക്കും ഈശ്വര വിശ്വാസം ഉള്ളവർക്കും ഈ വീഡിയോ വളരെയധികം ഉപകാരപ്പെടും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഏതൊരു കാര്യം സാധിക്കണമെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്നും നമ്മൾ ചെയ്യേണ്ടത് എന്താണോ അത് നമ്മൾ ചെയ്യണം. അതിനോടൊപ്പം പൂജകൾ കൂടി ചെയ്യുമ്പോഴാണ് അത് നമുക്ക് സക്സസ് ആവുന്നത്. പൂജകൾ മാത്രം ചെയ്തിട്ട് ഭഗവാനെല്ലാം നോക്കിക്കൊള്ളും എന്ന് പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. അതുപോലെ കഠിനാധ്വാനം ചെയ്ത് ധാരാളം പണം സമ്പാദിച്ചാലും ഈശ്വരാനുഗ്രഹമില്ലെങ്കിൽ ആ പണം വിചാരിക്കുന്ന രീതിയിൽ പൂർണ്ണഫലവും തരില്ല. ചുരുക്കത്തിൽ നമ്മുടെ എഫേർട്ടും ഈശ്വരൻ്റെ അനുഗ്രഹവും ഒന്നിച്ച് ചേരുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട്സ് കിട്ടുന്നത്. അല്ലാതെ അലമാരയുടെ ഡയറക്ഷൻ മാറ്റിയതുകൊണ്ടോ ഉപ്പുപാത്രത്തിൽ എന്തെങ്കിലും ഇട്ട് വെച്ചതുകൊണ്ടോ പൂജാമുറിയിൽ കണ്ണാടി വെച്ചതുകൊണ്ടോ പേഴ്സിലും അലമാരയിലും സുഗന്ധദ്രവ്യങ്ങൾ വെച്ചു എന്ന് പറഞ്ഞും ഒന്നും സംഭവിക്കില്ല. ഈ പറഞ്ഞ താന്ത്രികങ്ങൾ വർക്കാവണമെങ്കിൽ പോലും ഈശ്വരാനുഗ്രഹവും ഹാർഡ് വർക്കും വേണം. ഇന്ന് ഞാൻ പറയുന്നത് നമ്മുടെ ജീവിതത്തിന് ആവശ്യമുള്ള സുഖസൗകര്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുന്ന ഒരു പൂജയാണ്. ലക്ഷ്മി കടാക്ഷത്തിന് വേണ്ടി വെള്ളിയാഴ്ചകളിൽ നമ്മൾ പൂജ ചെയ്യാറുണ്ട്. എന്നാൽ വെള്ളിയാഴ്ച ചെയ്യുന്ന പൂജയുടെ മുഴുവൻ ഫലവും കിട്ടുന്നതിന് ശുക്രഹോരയിൽ ചെയ്യുന്ന പൂജ എന്താണ് എന്ന് നോക്കാം. ഹോര എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ദിവസം, അതായത് 24 മണിക്കൂർ എടുത്താൽ അതിലെ ഓരോ മണിക്കൂറും നവഗ്രഹങ്ങളിൽ 7 ഗ്രഹങ്ങളുടെ ഹോരയായിരിക്കും. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെ സൂര്യഗ്രഹത്തിൻ്റെ സൂര്യഹോരയാണെങ്കിൽ 7 മണി മുതൽ 8 വരെ ശുക്രഗ്രഹത്തിൻ്റെ ശുക്രഹോരയായിരിക്കും. 9 മുതൽ 10 വരെ ബുധഹോര, 10 മുതൽ 11 വരെ ശനിഹോര, 11 മുതൽ 12 വരെ ഗുരുഹോര, 12 മുതൽ 1 വരെ ചൊവ്വാഹോര. ഇപ്പോൾ ഞായറാഴ്ച രാവിലെ 6 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ ആകുമ്പോൾ 7 ഗ്രഹങ്ങളുടെയും ഹോര കഴിയും. 1 മണിക്ക് വീണ്ടും സൂര്യഹോര തുടങ്ങും. ഇത് ആഴ്ചയിലെ ഓരോ ദിവസവും വ്യത്യാസമായിരിക്കും. ഹോരയെക്കുറിച്ച് ഇത്രയും പറയാൻ കാരണം, ഇന്ന് നമ്മൾ ശുക്രഹോരയിലെ പൂജകൾ മാത്രമാണ് പറയുന്നതെങ്കിലും ഇനിയുള്ള വീഡിയോകളിൽ ഓരോ ദിവസവും വരുന്ന ചില ഹോരകളിൽ എന്തെല്ലാം ചെയ്താൽ സക്സസ് ആവും, എന്തെല്ലാം അവോയ്ഡ് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് പറയണമെന്നുണ്ട്. അപ്പോൾ ഹോരയെക്കുറിച്ച് വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യണ്ടല്ലോ. ഓരോ ആഴ്ചയും തുടങ്ങുന്നത് ആ ആഴ്ചയുടെ ഗ്രഹത്തിൻ്റെ ഹോരയിലാണ്. ചുരുക്കത്തിൽ ശുക്രഹോരയിൽ ശുക്രഗ്രഹത്തിൻ്റെ ആധിക്യം കൂടുതലായിരിക്കും. അപ്പോൾ ആ സമയത്ത് ആ ഗ്രഹത്തിൻ്റെ പ്രാർത്ഥനകൾ, പൂജകൾ ചെയ്യുന്നത് വഴി ആ ഗ്രഹത്തിൻ്റെ ഗുണഫലങ്ങളും ആ ഗ്രഹത്തിൻ്റെ അനുഗ്രഹവും നമുക്ക് ലഭിക്കും. നവഗ്രഹങ്ങളിൽ 7 ഗ്രഹങ്ങൾക്ക് മാത്രമേ ഹോരയുള്ളൂ. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായതുകൊണ്ട് ഹോരയില്ല. നമുക്കിന്ന് ശുക്രഹോരയിൽ എന്തെല്ലാം ചെയ്താൽ നല്ലതാണ് എന്ന് നോക്കാം. പൊതുവെ ശുക്രഗ്രഹം എന്ന് പറയുന്നത് സുഖഭോഗങ്ങൾ നൽകുന്ന ഗ്രഹമാണെന്നാണ് പറയപ്പെടുന്നത്. നമുക്ക് സുഖമായി ജീവിക്കാനുള്ള സ്വർണം, പണം, വീട്, വാഹനം എല്ലാം തരുന്ന ഗ്രഹമാണ് ശുക്രഗ്രഹം. വെള്ളിയാഴ്ച രാവിലെ 6 മണി മുതൽ 7 മണി വരെയും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയും രാത്രി 8 മണി മുതൽ 9 മണി വരെയും ശുക്രഹോരയാണ്. ശുക്രഗ്രഹത്തിൻ്റെ മെറ്റൽ എന്ന് പറയുന്നത് വെള്ളിയാണ്, അതായത് സിൽവർ.
അതുകൊണ്ട് തന്നെ ലക്ഷ്മീദേവിയെ പൂജിക്കുമ്പോൾ വെള്ളിയിലുള്ള ഏതെങ്കിലും ഒരു വസ്തു വെച്ചാൽ ഫലം കൂടും എന്ന് പറയുന്നതിന് പിന്നിലുള്ള കാരണം. ശുക്രഹോരയുടെ ഗുണങ്ങളെക്കുറിച്ച് അറിയാവുന്നവരുടെ വീട്ടിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അവർ വെള്ളി വിളക്കോ അല്ലെങ്കിൽ വെള്ളി കൊണ്ടുള്ള പൂക്കളോ വെള്ളി കോയിനോ ഇതിലേതെങ്കിലും ഒന്ന് പൂജാമുറിയിൽ വെച്ചിട്ടുണ്ടാവും. പൊതുവെ ചിലരുടെ ലൈഫ് നോക്കിയാൽ തൊടുന്നതെല്ലാം പൊന്നാവുന്നതും മറ്റു ചിലരുടെ ലൈഫിൽ എന്ത് ചെയ്താലും വിപരീത ഫലം ഉണ്ടാവുന്നതും കാണാൻ സാധിക്കും. നമ്മുടെ ശാസ്ത്രങ്ങളിൽ ഈ ഹോരയെക്കുറിച്ച് ഡീറ്റെയിൽഡായി ഏതെല്ലാം ഹോരകൾ എന്തിനെല്ലാം നല്ലത് എന്തിന് നല്ലതല്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശുക്രഹോരയിൽ സുഖമായി സന്തോഷത്തോടെ ജീവിക്കാൻ ഈ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. എല്ലാ ദിവസവും ശുക്രഹോര ഉണ്ടെങ്കിലും വഴിപാടുകൾക്ക് ശുക്രവാരത്തിലെ ശുക്രഹോരയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ശുക്രവാരം എന്നാൽ വെള്ളിയാഴ്ച. ശുക്രഗ്രഹത്തിൻ്റെ ദേവത മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് തന്നെ വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ലക്ഷ്മീദേവിക്ക് വെള്ള മണമുള്ള പൂക്കൾ ചാർത്തി വെളുത്ത മൊച്ചപ്പയർ പുഴുങ്ങി സുണ്ടലുണ്ടാക്കി നിവേദ്യം വയ്ക്കണം. എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് തുളസി പൂജ ചെയ്യണം. തുളസി മഹാലക്ഷ്മിയുടെ അംശമാണ്. അതുപോലെ മറ്റ് ദിവസങ്ങളിൽ തുളസി പൂജ ചെയ്യാൻ സാധിക്കാത്തവരാണ് നിങ്ങളെങ്കിൽ പോലും ഫ്രൈഡേസ് മിസ് ചെയ്യരുത്. തുളസീദേവിക്ക് 3 പ്രദക്ഷിണം വെച്ച് ജലം സമർപ്പിക്കണം. തുളസി പൂജ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് കൊടുക്കാം. മറ്റൊന്ന്, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ്, വെള്ളിയാഴ്ച ശുക്രഹോരയിൽ കല്ലുപ്പ്, അരി, മുല്ലപ്പൂ, മഞ്ഞൾപ്പൊടി, സുഗന്ധദ്രവ്യങ്ങൾ, പച്ചക്കർപ്പൂരം ഇവയൊക്കെ വാങ്ങാൻ സാധിച്ചാൽ വാങ്ങിക്കുക. ഇത് ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെയോ രാത്രിയിൽ 8 മണി മുതൽ 9 മണി വരെയോ ഉള്ള സമയത്തും നമുക്ക് വാങ്ങാം. വെള്ളിയാഴ്ച ബ്രഹ്മമുഹൂർത്തത്തിലോ ശുക്രഹോരയിലോ ലക്ഷ്മി പൂജ ചെയ്യണം. വെളുത്ത പുഷ്പങ്ങൾ കൊണ്ട് അർച്ചന ചെയ്യാം, അല്ലെങ്കിൽ കവടി, ഗോമതിച്ചക്രം, സിൽവർ പൂക്കൾ ഇവ കൊണ്ടും അർച്ചന ചെയ്യാവുന്നതാണ്. നിവേദ്യമായി വെളുത്ത നിറത്തിലുള്ളത് ഈ പൂജയ്ക്ക് വയ്ക്കാവുന്നതാണ്, അതാണ് കൂടുതൽ നല്ലത്. പാൽപ്പായസം, കൽക്കണ്ട്, വെളുത്ത മൊച്ചപ്പയർ ഒക്കെ വയ്ക്കാം. ഇതുകൂടാതെ നമുക്ക് ഫ്രൂട്ട്സും വയ്ക്കാവുന്നതാണ്. ഇനി വെള്ളിയാഴ്ച ശുക്രഹോരയിൽ ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇത് രാവിലെ 6 മണിക്കും 7 മണിക്കും ഇടയ്ക്ക് ചെയ്യുന്നതാണ് കൂടുതൽ ഇഫക്റ്റീവ്. പച്ചക്കർപ്പൂരവും ഏലക്കയും ഗ്രാമ്പൂവും ഇത് 3ഉം കൂടി സേഫിൽ വയ്ക്കുന്നത് വളരെ നല്ലതാണ്. മാസത്തിലൊരിക്കൽ ഇത് മാറ്റിയാൽ മതി. വീട്ടിൽ ഉരുളി വയ്ക്കുന്നവരാണെങ്കിൽ വെള്ളിയാഴ്ച രാവിലെ 6നും 7നും ഇടയിൽ ഉരുളിയിൽ വെള്ളം നിറച്ച് 2 ഏലക്കയും കുറച്ച് പച്ചക്കർപ്പൂരം പൊടിച്ച് ആ വെള്ളത്തിലിട്ടിട്ട് പൂക്കൾ വയ്ക്കാവുന്നതാണ്. ഇതെല്ലാം കുറഞ്ഞത് 3 മാസമെങ്കിലും ഫോളോ ചെയ്യാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വളരെയധികം നല്ല റിസൾട്ട്സ് കിട്ടാൻ തുടങ്ങും. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം. നന്ദി, നമസ്കാരം.